അസ്സാം വാലൈക്കു വരഹമുല്ലാഹി വാത്തു ബിസ്മി വലഹമുല്ലാഹി വസ്ലാത്തു വസ്ലാഫി റുസൂലി വസെബി അൽഫാ ഇസീനബി സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ പ്രഭാത കൊളിച്ചം നാനൂറ്റി അൻപത്തി മൂന്നാമത്തെ ദിവസം അലഹമദില്ലാ അള്ളാഹു കബൂൽ ചെയ്ത അനുഗ്രഹിക്കട്ടെ ഇന്ന് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തൃപ്തിപ്പെടുന്ന മൂന്ന് കാര്യങ്ങളും എന്നാൽ നിങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങളിലേക്ക് അള്ളാഹുവിന് വലിയ ഉറപ്പുണ്ടാകുമെന്നുമാണ് പറയുന്നത് ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ അള്ളാഹുവിൻ്റെ വെറുപ്പിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് സാധിക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അന്നബി ഹുറൈ അള്ളാഹു അൻഹുസൂൽ അല്ലാഹി സൊല്ലാ അലൈഹി സ്ല്ലം അബു ഹുറൈറ തങ്ങൾ പറയുന്നു മുത്ത് നബി സല്ല അലൈഹി അലഹി തങ്ങൾ അരുൾ ചെയ്തു സലാസ അള്ളാഹു നിങ്ങളിലേക്ക് മൂന്ന് കാര്യങ്ങളെ തൃപ്തിപ്പെടുന്നു വയക്കുറഹുലക്കും സലാസ മൂന്ന് കാര്യങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു ഫയർ ഫയർലാല്ക്കും നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നുണ്ടായാൽ തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ അന്ത് അബുദൂഹു നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ് വലാത്തു ശിരി ഖൂബി ഹി രണ്ടാമത് അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കലാണ് ഷെയ്യൻ ഒരു വസ്തുവിനെയും ജമീ വലാത്തു നിങ്ങൾ ഭിന്നിക്കാതെ അള്ളാഹുവിൻ്റെ പാശം കൊണ്ട് മുറുകെ പിടിച്ച് ഒറ്റക്കെട്ടായി നിൽക്കലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കാനുള്ള മൂന്ന് കാരണങ്ങൾ എന്ന് പറയുകയാണ് എന്നാൽ വയക്കുറഹുലക്കും കൈലാവകാല കേട്ടതും അവിടുന്ന് കേട്ടതും ഇവിടുന്ന് കേട്ടതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന വ്യക്തമായ തെളിവില്ലാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നടക്കുന്നത് അള്ളാഹുവിന് നിങ്ങളിലേക്ക് വെറുപ്പുണ്ടാകാൻ കാരണമാണ് വ കോദ്യം പെരുപ്പിക്കുന്നതും പിന്നെ പറയുന്നു വ സമ്പത്തിനെ പാഴാക്കി സമ്പത്തിനെ പാഴാക്കിക്കളയ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് അള്ളാഹു തന്ന സമ്പത്ത് അതിനെ അനാവശ്യ കാര്യങ്ങളിൽ ചെലവഴിച്ചിട്ട് അതിനെ നശിപ്പിക്കുന്ന സ്വഭാവം അള്ളാഹുവിന് ദേഷ്യമുള്ളതാണ് അള്ളാഹുവിന് നിങ്ങളിൽ നിന്ന് തൃപ്തിയുള്ളത് ഒന്ന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക അവനെക്കൊണ്ട് ഒരു ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കുക അതുപോലെ തന്നെ ഭിന്നിക്കാരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മുന്നോട്ട് പോവുക നിങ്ങളിൽ നിന്ന് അള്ളാഹു വെറുക്കുന്നത് കേട്ടതും കണ്ടതും തെളിവില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുക അതുപോലെ തന്നെ ചോദ്യം അനാവശ്യമായി പെരുപ്പിക്കുക സമ്പത്തിനെ പാഴാക്കി പാഴാക്കിക്കളയുക അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ ഇന്നത്തെ ഈ പ്രഭാതത്തിൻ്റെ അനുഗ്രഹീതമായ സമയത്തു മുത്തുനബിയുടെ ഹദീസ് കേൾക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹുവി ഞങ്ങളെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കണമേ റഹ്മാൻ നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി തരണമേ റഹ്മാൻ സ്വർഗ്ഗാവകാശികളിൽ ഉൾപ്പെടുത്തി തരണമേ എ റഹ്മാൻ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ല മരണപ്പെട്ടവർക്ക് മൗഫിറ തേകണമേ റബ്ബേ അള്ളാഹുവി ഞങ്ങളുടെ ഇനുത്തരം നൽകണം അല മുഹമ്മദി സല്ലി അലഹി വസ്ലീം നിങ്ങളൊക്കെ ദുവാചീനമെന്ന് അറിയിച്ചു നിർത്തുന്നു والسلام عليكم ورحمه الله وبركاته